പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഏഴാം ക്ലാസ് അറബിക്ക് ആനുവൽ എക്സാമിനേഷനൊക്കെ വരികയാണ്. അപ്പോൾ മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ, പരീക്ഷ എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മളിത് 2018-19 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 6 പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ചെയ്തു നോക്കാം. ഒന്നാമത്തെ, നഖ്റ ഉൽ ഫഖ്റത വ നുജീബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. താഴെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ഒന്നാമത്തെന്താണ്, ആഷ ഫല്ലാഹുൻ ഫി ഖറിയത്തിൻ, ഒരു യസ്റഉൽ അറുസ, നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകൻ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. വക്കാന യഹ്തമ്മു ബിസിറാഅത്തിൽ ഖദറവാത്തി വൽ ഫവാക്കിഹ്, അയാൾ പഴവും പച്ചക്കറിയുമാണ് കൃഷി ചെയ്യാൻ ഊന്നൽ നൽകിയിരുന്നത്. വക്കാന യജ്ലിസു മഅ അത്ഫാലിഹി, അയാൾ തൻ്റെ കുട്ടികളോടൊപ്പം ഇരിക്കും. യു അല്ലിമുഹുമുൽ ഖുർആൻ, അവരെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട്. ബഖിയ അലാ ഹാദൽ ഹാലി സമനൻ തൊവീല, ഇങ്ങനെ ഒരുപാട് നാൾ കടന്നുപോയി. ഹത്ത സ്വാറ ഷെയ്ഖൻ കബീർ, അയാളൊരു വലിയ വയസ്സായ ആളായി തീരുന്നത് വരെ. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ നോക്കൂ. കൈഫ യഈശുൽ ഫല്ലാഹു, എങ്ങനെയാണ് ഫല്ലാഹ് ജീവിച്ചിരുന്നത് എന്നാണ്. എങ്ങനെയാണ് ഫല്ലാഹ് ജീവിച്ചിരുന്നത്? അപ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയുണ്ട് അല്ലേ, ആഷ ഫല്ലാഹുൻ ഫി ഖറിയത്തിൻ യസ്റഉൽ അറുസ, കൃഷി ചെയ്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. രണ്ടാമത്തെ, മൻ യു അല്ലമുൽ അത്ഫാൽ അൽ ഖുർആൻ, കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചത് ആരാണ്? ഫല്ലാഹ് അല്ലേ, ഈ ഫല്ലാഹ് അല്ലേ മക്കളെ. അതെ. പിന്നെ മാദ യസ്റഉൽ ഫല്ലാഹ്, ഫല്ലാഹ് എന്താണ് കൃഷി ചെയ്തിരുന്നത്? എന്താണ് അയാൾ? അൽ ഖദറവാത്ത വൽ ഫവാക്കിഹ് അല്ലേ, പഴവും പച്ചക്കറിയും. അടുത്തത് സഹീഹുൽ ജുംല, അസ്ബഹൽ ഫല്ലാഹു ഗനിയുൻ. ഇതിലെന്താ തെറ്റുള്ളത്? അസ്ബഹ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞു നമ്മൾ. അസ്ബഹ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ കൊടുക്കണം. അപ്പോൾ അസ്ബഹൽ ഫല്ലാഹു, ഇവിടെ ഫല്ലാഹ എന്നാണ് കിടക്കുന്നത്, അത് ഹൂ എന്നാക്കണം, ഗനിയൻ എന്നാക്കണം. ഗനിയൻ, അസ്ബഹൽ ഫല്ലാഹു ഗനിയൻ എന്നാക്കിയാൽ അത് ശരിയാവുള്ളൂ. മനസ്സിലായല്ലോ. അടുത്തത് നഖ്തഷിഫു മിനൽ ഫഖ്റത്ത് ജുമു അൽ കലിമ, താഴെയുള്ള വാക്കുകളുടെ ജം ബഹുവചനം കണ്ടെത്തണം ഈ ഈ പാരഗ്രാഫിൽ നിന്ന്. ഫാക്കിഹത്ത്, അതിൻ്റെ ജം എന്താണ്? ഇവിടെ ഉണ്ടല്ലോ ഫവാക്കിഹ് അല്ലേ, തിഫിലിൻ്റെ ജം, കുട്ടിയുടെ ജം എന്താ? കുട്ടികൾ. വാക്കേതാ? അത്ഫാൽ അല്ലേ, അത്ഫാൽ. അപ്പോൾ അങ്ങനെ എഴുതിയ നമുക്ക് 5 മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ. അടുത്തതിൽ കണ്ടല്ലോ, 2 മുതൽ 6 വരെയുള്ളതിൽ 4 എണ്ണത്തിന് മാത്രം ഉത്തരം നൽകിയാൽ മതി. അതിൽ ഒന്നാമത്തെ എന്താണ്? നഖ്റ ഉ തഖ്രീറ വ നുഇദ്ദുൽ ബർണാമജ അലാ ലൗഇഹി, ഒരു താഴെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് പ്രകാരം അതിൻ്റെ ബർണാമജ്, അതിൻ്റെ പ്രോഗ്രാം താഴെ നിങ്ങൾ തയ്യാറാക്കണം. അതാണ് ബർണാമജ്, അത് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് എന്താ നോക്കാം. ജറത്ത് ഫിൽ മദ്രസത്തിൽ ലബിത്തിദായിയത്തിൽ ഹുക്കൂമിയ ഹഫ്ലത്തുൻ, എൽ പി സ്കൂളിൽ നടന്നു ഹഫ്ലത്തിനൊരു പരിപാടി. ഇഫ്തിതാഹിയ, ഉദ്ഘാടന പരിപാടി. ലി മുഖ്തബറിൽ ലാംഗ്വേജ് ലാബിൻ്റെ പരിപാടി നടന്നു. ഫിസായത്തിൽ ആഷിറത്തി 10 മണിക്ക്, ഫിസാദിസ് വൽ ഇശ്റൂന മിൻ യനായർ സനത്ത് അൽഫൈൻ വ തിസാഷറ, 2019 ജനുവരി എത്ര? സാദിസു വലഷറൂൻ, 26-ാം തീയതി. ഇഫ്തതഹൽ ഹഫ്ലത്തു, പരിപാടി ഉദ്ഘാടനം ചെയ്തു വസീറുൽ മആരിഫ്, വിദ്യാഭ്യാസ മന്ത്രി. തഹ്ത റിആസത്തിൽ ഉളുവുൽ മജ്ലിസ് തഷ്രീഇ, MLA അധ്യക്ഷയിൽ. വാൽക കലിമത്തു തഹ്നിയ, ആശംസ പറഞ്ഞു. അൽ ഉളുവുൽ മജ്ലിസിൽ ഖറവി, പഞ്ചായത്ത് മെമ്പർ. വറൈസ് ലൗസിയ ഉൽ മുദരിസീൻ, PTA പ്രസിഡൻറ്റും.
വാസ്ദർ റയീസുൽ മജ്ലിസുൽ ഖറവി പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ അനാച്ഛാദനം ചെയ്തു, റിവീൽ ചെയ്തു. മജല്ലത്തുൽ അറബിയ അന്നുവാർ, അന്നുവാർ അറബി മാഗസിൻ അനാച്ഛാദനം ചെയ്തു. അൻഷദത്ത് ഫരിഹ നഷീദത്തിൻ അറബിയ, ഫരിഹ അറബി ഗാനം പാടി. റഹബനാദുൽ മദ്രസ, ഇതാണ് എച്ച് എം എസ് സ്വാഗതം പറഞ്ഞു. അൽക കലിമത്ത് ഷുക്കർ മുദരിസുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ അധ്യാപകൻ എന്താണ് നന്ദി പറയുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ ബർണാമജി തയ്യാറാക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിൽ അത് ആദ്യം കിടക്കുന്നത് അ ദുആ, ദുആ നടത്തിയതാരാണ്? അത് ഇതിൽ ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നമ്മൾ കൊടുക്കണമെന്ത്? തുല്ലാബ്, തുല്ലാബ് സഫിർ റാബിയ, ആറാം ക്ലാസ് അല്ലെങ്കിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ എന്ന് വേണമെങ്കിൽ നൽകാം. മനസ്സിലായോ? ഇനിയുള്ളത് കലിമത്തു തർഹീബാൻ, ആരാണ് സ്വാഗതം പറഞ്ഞത്? നമ്മൾ പറഞ്ഞതല്ലേ സാറ്, നാദുറുൽ മദ്രസ അല്ലേ, നാദുറുൽ മദ്രസ എന്നിവിടെ എഴുതണം. റയീസ്, ആരുടെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത്? ആരുടെ അധ്യക്ഷതയിലാണ് പറയും? ഇതാ ഏതാ ഇഫ്തതഹൽ വസീർ മായ തഹ്തരി ആസത്ത് അധ്യക്ഷതയിൽ. ഉലുവുൽ മജ്ലിസ്, ഉലുവുൽ മജ്ലിസ് അത്തശ്രീ, ഇത്ര എഴുതിയ ആരുടെ അധ്യക്ഷനാരായ എം എൽ എ ആണ്. അപ്പോൾ ഉലുവുൽ മജ്ലിസ് തശ്രീ എന്ന് എഴുതണം. ഇനി ഇഫ്തിതാഹ് ഉദ്ഘാടനം നടത്തിയത് ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി അല്ലേ? ഇഫ്തതഹൽ ഹഫ്ല വസീറുൽ മആരിഫ്, വിദ്യാഭ്യാസ മന്ത്രി എന്നെഴുതണം. പിന്നെ ഇസ്ദാറുൽ മജല്ല, മാഗസിൻ പ്രകാശനം ചെയ്തത് ആരാണ്? ആരാണ് നോക്കൂ, അസ്ദറൽ മജ്, റയീസുൽ മജ്ലിസുൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡൻ്റ്. റയീസുൽ മജ്ലിസുൽ ഖറവി എഴുതണം. മനസ്സിലായോ? ഇനി കലിമത്തു തഹാനി, ആശംസ പറഞ്ഞത് ആരാണ്? അൽക കലിമത്തു തഹനിയ ഉലുവുൽ മജ്ലിസുൽ ഖറവി, ഒരാൾ, രണ്ടുപേരുണ്ട്, ഉലുവുൽ മജ്ലിസുൽ ഖറവിയും റയീസു അൽ ഔസിയാഇ വൽ മുദരിസീൻ, രണ്ടുപേരും. അത് കലിമത്തു തഹനിയ ഇത് കേട്ടോ. നഷീദ് അൽ അറബി, അറബി ഗാനം പാടിയത് ആരാണ്? ഫരിഹ അല്ലേ, ഓക്കെ മഷാദ. പിന്നെ കലിമത്ത് ഷുക്കർ, കലിമത്ത് ഷുക്കർ നന്ദി പറഞ്ഞത് ആരാണ്? മുദരിസുൽ ലുഹത്തിൽ അറബിയ. മനസ്സിലായല്ലോ ഇൻഷാദ. ഇനി താഴെ നല്ലുമുൽ മല്ലുവും ബി ഇസ്തിഖ്ദാമിൽ കലിമാത്തിൽ മുലായിമ ഫിൽ മുറബ് മിനൽ മുറബ്ബ, താഴെ ഈ പെട്ടിയിൽ കുറച്ച് വാക്കുകളുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ ഈ പദ്യം കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്ത് ചെയ്ത് പെട്ടിയിൽ വാക്കുകളുടെ അർത്ഥം? സഫ്ര നീല, അലിഷാറ സിഗ്നൽ, ഹെമ്രാ ചുവന്നത്, നിലാമ് സിസ്റ്റം വ്യവസ്ഥ, അന്നലീഫ് വൃത്തിയുള്ള, ഹലറാ പച്ച, മെഹല്ലുൽ അഖ്മിഷ ടെക്സ്റ്റൈൽസ്, മമറുൽ മുഷാദ് എന്താണ് പെഡസ്ട്രിയൻ, അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസ് ഇത് പറയല്ലോ സൈഡിലൂടെ നടക്കുന്നതിന് നടപ്പാത, ഹാഫിലത്സ്, ഹാഫിലത്ത് ബസ് അപ്പോൾ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ അനുയോജ്യമായ സ്ഥലത്ത് വെക്കണം. നോക്കാം നമുക്ക്. അല തൊരീക്കിൽ ആം, പൊതുവഴിയിലൂടെ, അസീറു ഫീ ഞാൻ നടക്കുന്നു, എങ്ങനെ ഫീ, അസീറു ഫീ, അസീറു ഫീ അത് വരും മമറുൽ മുഷാത്ത് അല്ലേ, പൊതുവഴി അല്ലെങ്കിൽ നടപ്പാത, വേണമെങ്കിൽ അൽ ഹാഫില എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അസീറു ഫീ മമറുൽ മുഷാദ്. പിന്നെ ഫിഷാരി, റോഡിലൂടെ, എങ്ങനെയുള്ള റോഡാ, വൃത്തിയുള്ള റോഡായിരിക്കും അല്ലേ, അൻ നലീഫ് എന്ന് ചേർക്കുക, ഫിഷാരി നലീഫ്, ഫിഷാരി നലീഫ് അംഷി അല റസീഫ്, റസീഫ് എന്ന് പറഞ്ഞാലും മമറുൽ മുഷാദ് തന്നെ കേട്ടോ, നടപ്പാത എന്നാണ്. അഹ്തരിമുൽ മുറൂറ, ഞാൻ നിയമങ്ങൾ പാലിക്കുന്നു, മുറൂർ എന്ന് പറഞ്ഞാൽ മറ്റേ യാത്ര ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ കേട്ടോ. ഫി ലഹലത്തുൽ ഉബൂർ, എപ്പോ ഞാൻ മുറിച്ച് കിടക്കുമ്പോൾ, ഉറാഖിബു സയ്യാറ ഞാൻ കാറിനെ നോക്കുന്നു, വഅത്തബഉ ഞാൻ ഫോളോ ചെയ്യും പിൻപറ്റും, ആരെ, അലിഷാറ അല്ലേ, നമ്മുടെ എന്താണ് സിഗ്നലിനെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. പിന്നെയോ ഇഷാറത്തു ഡാഷ് തഖൂലുലാ തമുറു, ഇഷാറത്തു ഏത് കള ഏതോ ഒരു സിഗ്നല്, തഖൂലുലാ തമുറു പോകരുത് എന്ന് പറയുന്നത് ഏതാണത്,
ഹെമ്ര അല്ലേ, ചുവന്നത് നമ്മൾ പഠിച്ചാണ്. ഇഷാറത്തു ഡാഷ് തഖൂൽ അൻ തഹുർ, ഏതോ ഒരു ഇഷാറ പറയുന്നു നിനക്ക് പോകാമെന്ന് പറയും. ഏതാ? ഖബറ, പച്ച. ഇനിയോ ഇഷ് അസീറുലിൽ അമാമി, ഞാൻ മുന്നോട്ട് പോകുന്നു. അമുറുഫി സലാമി, സമാധാനത്തോടെ നടക്കുന്നു. മനസ്സിലായോ? അതാണ്. ഇനി താഴെ നഖ്റഉൽ ബയാനാത്ത് ഷഖ്സിയ വ നുഇദ്ദു തർജ്ജമത്തൽ ഹയാത്ത്, താഴെയുള്ള ബയോഡാറ്റ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ തർജ്ജമത്തൽ ഹയാത്ത് ഇവിടെ തയ്യാറാക്കാനാണ് പറയുന്നത്. എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? നമ്മൾ പഠിച്ചതാണത്. ഇപ്പോൾ ഓരോ സെൻറ്റൻസിനും ഓരോ രീതിയിൽ ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കി അത് മൊത്തത്തിൽ കൂട്ടി നമ്മളിവിടെ എഴുതി വയ്ക്കണം. മനസ്സിലായോ? ഇപ്പോൾ നോക്കൂ, ഇവിടെ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉലിദ സയ്യിദ് അബുൽ ഹസൻ അലി അന്നദ്വി, അബുൽ ഹസൻ അലി അന്നദ്വി ജനിച്ചു. ഫി മുദീറത്ത് റായ്ബറേലി, റായ്ബറേലിയിൽ ജനിച്ചു അല്ലേ. അപ്പോൾ റായ്ബറേലിയും ഇതാ ഇതും, പിന്നെയോ അദ്ദേഹത്തിൻ്റെ മക്കാനുൽ മീലാദ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയോ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പേരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? നമ്മൾ താരീഖുൽ മീലാദ് പറയണം അല്ലേ. ഇപ്പോൾ ഫി റായ്ബറേലി, ഫി റായ്ബറേലി സനത്ത, ഇതിൻ്റെ മുമ്പിലൊരു സനത്ത വയ്ക്കുക. സനത്ത അൽഫു മുബത്തി സമയത്തിൻ വ അർബാഷറ മീലാദിയ അല്ലേ എന്ന് വയ്ക്കുക. ഏത്? എവിടെ വയ്ക്കണം? ഇതിന് ശേഷം. സനത്ത അൽഫിൻ മുബത്തി സമയത്തിൻ വ അർബാഷറ എന്ന് വയ്ക്കുക. അതിനുശേഷം അടുത്ത സെൻറ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത സെൻറ്റൻസ് എന്ത് ചെയ്തു? ജിൻസിയ. ഇതിനെ നമുക്കൊരു സെൻറ്റൻസ് ആക്കാം. ജിൻസിയ തുഹു അൽ ഹിന്ദി, ജിൻസിയ തുഹു അൽ ഹിന്ദി അടുത്ത സെൻറ്റൻസായി. ഇനി ലഖബ് വയ്ക്കുമ്പോൾ ലഖബ് എങ്ങനെ വയ്ക്കണം? ലഖബുഹു അലീമിയാൻ, ലഖബുഹു അലീമിയാൻ അടുത്ത സെൻറ്റൻസ്. ഇനി ഇനി അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ വാലിദ് ചേർക്കണം. അപ്പം എങ്ങനെ പറയും? വാലിദുഹു അല്ലാമ അബ്ദുൽ ഹയ്യ്, അല്ലാമ അബ്ദുൽ, വാലിദുഹു അല്ലാമ അബ്ദുൽ ഹയ്യ്. ഇനി ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് പറയുമ്പോൾ ഖൈറുന്നിസ, വാലിദത്തുഹു ഖൈറുന്നിസ. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ ഒരുമിച്ച് നിങ്ങൾ എവിടെ എഴുതണം? ഇതിൻ്റെ താഴെ എവിടെ എഴുതണം? മനസ്സിലായോ? അങ്ങനെയാണ് അത് ഉത്തരം ചെയ്യുക. ഇനി അടുത്തതോ മുഅല്ലഫാത്ത്. അപ്പം മുഅല്ലഫാത്തുഹു എന്ന് എഴുതുക. അൽഖാനുൽ അർബഅ ഖിറാഅത്തു റാഷിദ, മുഅല്ലഫാത്തുഹു അർഖാനുൽ അർബഅ ഖിറാഅത്തു റാഷിദ. പിന്നെ അവസാനത്ത് വരുമ്പോൾ താരീഖുൽ വഫാത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തുവുഫിയ, തുവുഫിയ ഫി ലക്നൗ എന്ന് ചേർക്കുക. തുവുഫിയ ഫി ലക്നൗ ഫി എന്താണ്? അസാനി വലഷറൂന റമദാൻ സനത്ത അൽഫിമുബത്തി സമയത്തും ഒത്തിസുമുബത്തി സീന മീലാദിയ എന്ന് എഴുതുക. മനസ്സിലായോ? അത്രയും എഴുതിയ സെൻറ്റൻസുകൾ മൊത്തം ഇവിടെ മൊത്തത്തിൽ ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി. മനസ്സിലായോ മക്കളെ? ഇൻഷാല്ലാ. ഇതാണ്, അങ്ങനെയാണ് നമ്മൾ തർജ്ജമത്തുൽ ഹയാത്ത് പ്രൊഫൈൽ തയ്യാറാക്കുക. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നംലഉൽ ഫറാഖ ബി കലിം ബി വളഇൽ കലിമത്തി ഫിൽ ഖൗസൈൻ മഅ തബ്ദീലാത്ത്, താഴെയുള്ള സെൻറ്റൻസുകൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അത് ഈ ബ്രാക്കറ്റിൻ്റെ അടുത്ത് എഴുതണം. അത് അങ്ങനെ തന്നെ അടുത്ത് എഴുതുക എന്നല്ല, അതിനുള്ള മാറ്റങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തണം. അപ്പോൾ അസ്ബഹൽ വർദു, പുഷ്പം ആയി മഫ്തൂഹ്, വിരിഞ്ഞത് എന്നാണ്. അപ്പോൾ അസ്ബഹ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ മതിയോ? മഫ്തൂഹൻ എന്ന് പറയണം അല്ലേ. അടുത്ത് കാന ഡാഷ് ദാഹിബൻ അൽവലദ്, ഇവിടെ ഹർക്കത്തൊന്നുമില്ല, അപ്പോൾ ഹർക്കത്തിട്ട് എഴുതും അൽവലദു എന്ന് എഴുതണം. മൂന്നാമത്തെ സ്വാറൽ വലതു മസ്റൂറുന്നാണോ? മസ്റൂറൻ, സ്വാറ വന്നു അല്ലേ. നാല് അസ്ബഹൽ മുദരിസു, അധ്യാപകനായി മരീലുന്നാണോ? മരീലൻ. ഓക്കെ, അതാണ് ആക്ടിവിറ്റി. ഇനി നുലാഹിൽ സൂറ വ നക്തുബ്, ഈ ചിത്രം നോക്കി അതിനനുയോജ്യമായ സെൻറ്റൻസ് എഴുതാനാണ് പറയുന്നത്. എന്താണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? യദ്ഹബു, ആരാണത്? യദ്ഹബുൽ വലദു എന്ന് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അത്വാലിബു. യദ്ഹബുൽ വലദു ഇലൽ മദ്റസ അല്ലേ, സ്കൂളിലേക്ക് പോകുന്നു. ഇനി എന്താണ് സമക്ക്? മീൻ. അപ്പോൾ പൂച്ച മീൻ തിന്നുന്നതാണ് അല്ലേ. യഅ്കുലു അൽ കിത്തു അസ്സമക്ക, യഅ്കുൽ കിത്തു അസ്സമക്ക അടുത്ത സെൻറ്റൻസായി. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ ഒരു കുട്ടി വായിക്കുകയാണ്.
വായിക്കുന്നുള്ള എന്താ? തഖറഉൽ ബിന്തു അൽ കിതാബ, തഖറഉൽ ബിന്തു അൽ കിതാബ. അത്ര എഴുതി നമ്മുടെ അത് സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ്? നുഇദുൽ ഹിവാർ, ഹിവാർ തയ്യാറാക്കാൻ. അഖ്ബറ ഫുവാ ഫവാസ് അബാഹു അനിൽ മുഷാറക്കത്തി ഫിർ റിഹ്ലത്ത് ദിറാസിയ. എന്താണ് ഫിർ റിഹ്ലത്ത്? എന്താണ് പഠന ടൂറിന്, സ്കൂളിൽ നിന്ന് പഠന യാത്രയ്ക്ക് പോകാൻ ഉള്ള ആഗ്രഹം ഫവാസ് ഉപ്പാനോട് പറഞ്ഞു. നുഇദ് ഹിവാറം ബൈനഹുമ മാ ഇസ്തിഹദാമിൽ കലിമാത്തി മിനൽ മുറബ്ബ, താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവർ തമ്മിൽ വാപ്പയും ഫവാസും തമ്മിൽ ഉള്ള ഹിവാർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലെ ഹിവാർ? അബും ഫവാസും. അപ്പോൾ ആദ്യം ഫവാസ് വന്ന് പറയും, പിന്നെ അബ്. അപ്പോൾ രണ്ടുപേരാണ് അൽ ഫവാസ് അൽ അബു, ഫവാസ് അൽ അബ്. അങ്ങനെ താഴേക്ക് താഴേക്ക് എഴുതുകയാണ് വേണ്ടത്. അവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? അൽഫ് റൂബിയ, 1000 രൂപ. അപ്പോൾ എത്ര ഫീസ് എന്ന് ചോദിച്ചാൽ 1000 രൂപ പറഞ്ഞിട്ടുണ്ടാവും. മൈസൂർ, എവിടേക്കാണ് ടൂർ പോകുന്നത് ചോദിച്ചപ്പോൾ മൈസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫി താസി വൽ ഇശ്രീന മിൻ യനായർ, എന്താണ് ജനുവരി 19-ന്. ഫി താസി ഫി സാബി വൽ ഇശ്രീന മിൻ യനായർ, 17-ന് ജനുവരി 17. അപ്പോൾ ജനുവരി 17-ന് പോയിട്ട് 19-ന് തിരിച്ചു വരുമായിരിക്കും അല്ലേ. ഇർസാൽ സുവർ, എന്താണ് ഫോട്ടോ അയക്കാൻ. അപ്പോൾ ഫോട്ടോ അയക്കാൻ വേണ്ടി മകനോട് പറയുകയും ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചാണ് നിങ്ങൾ ഹിവാർ തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഒരു മോഡൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം, മക്കളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇൻഷാല്ലാ, അതുള്ളൂ. അപ്പോൾ ആദ്യം സംസാരിക്കും, എന്ത് സംസാരിക്കും? ആദ്യം നമ്മുടെ ഫവാസ് പറയും, എന്താണ് അസ്സലാമു അലൈക്കും എന്നോ വാലൈക്കും അസ്സലാം എന്നോ. അസ്സലാമു അലൈക്കും പറയേണ്ട കാര്യമില്ല, വാപ്പയല്ലേ. അപ്പോൾ വാപ്പയോട് നേരിട്ട് പറഞ്ഞാൽ മതി. എന്താണ്? അബി ഉരീദു അൻ അദ്ഹബ ഇലൽ റിഹലത്തി ദിറാസിയ മിനൽ മദ്രസ, സ്കൂളിൽ നിന്നുള്ളതിൽ പോകണം. അപ്പോൾ പാപ്പ ചോദിക്കും, ഇല അയിന റിഹലത്തി ദിറാസിയ, അപ്പോൾ മൈസൂർ എന്ന് പറയും അല്ലേ. മത്താ തദ്ഹബു എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഫിസാബി വലിശ്ശേരി എന്ന് പറയും. പിന്നെ മത്താ തർജിഅ എന്ന് ചോദിക്കുമ്പോൾ ഫിത്താസി വലിശ്ശേരി എന്ന് പറയും അല്ലേ. ഒമാ തക്ലിഫത്തുഹു, അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ അൽഫ റൂബിയ എന്ന് പറയും. പിന്നെ ലാ തൻസ ഇർസാല സുവർ ഇലയ്യ അബറ വാട്സപ്പ്, വാട്സപ്പ് വഴി ദയക്കാൻ നീ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ശുക്രൻ യാബി അഫ്വൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എന്ത് പൂർത്തിയാക്കേണ്ടത്, ഹിവാർ പൂർത്തിയാക്കണം. അതോടുകൂടി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ നിങ്ങൾക്ക് നന്നായി പരീക്ഷ സ്കോർ ചെയ്യാനുള്ള അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.